വികസനത്തിൽ ഒരു ആഗോള നേതാവെന്ന നിലയിലും ലോകത്തിലെ ഏറ്റവും മികച്ച 5 സൈനിക ശക്തികളിലും ഒരാളായതിനാൽ ഇന്ത്യ നിരന്തരം പുതിയ ആയുധങ്ങളും സംവിധാനങ്ങളും വികസിപ്പിക്കുകയും ആയുധങ്ങളുടെ മുൻപതിപ്പുകൾ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. അതിർത്തിക്കകത്തും പുറത്തുനിന്നുമുള്ള സുരക്ഷാ വെല്ലുവിളികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ അതിന്റെ വികസന അജണ്ടയിൽ തന്നെ തുടരാനൊരുങ്ങുന്നതായി കരുതപ്പെടുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യ ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും സേവനത്തിലുള്ളതുമായ ചില രഹസ്യ ആയുധങ്ങളെപ്പറ്റി നമുക്കൊന്ന് വിശദമായി നോക്കാൻ ശ്രമിക്കാം. ഒന്നാമതായി കാളി അഥവാ കിലോ ആംബിയർ ലീനിയർ ഇഞ്ചക്ടർ. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും ബാബ അറ്റോമിക് റിസർച്ച് സെന്ററും ചേർന്ന് ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത കാളി സാങ്കേതിക വിദ്യ 1989 മുതൽ പ്രവർത്തിപ്പിച്ചു പോരുന്നു. യഥാർത്ഥത്തിൽ വ്യാവസായിക ആവശ്യങ്ങൾക്കായി ഉദ്ദേശിച്ചുള്ള കാളിക്ക് ആയുധമായി സജ്ജീകരിക്കാനുള്ള അപാരമായ സാധ്യതകളുണ്ടെന്ന് ഇന്ത്യ തിരിച്ചറിയുകയായിരുന്നു. കാളി എന്നത് ലളിതമായി പറഞ്ഞാൽ ഒരു ലീനിയർ ഇലക്ട്രോൺ ആക്സിലറേറ്റർ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾ ആക്സിലറേറ്ററാണ്. ഇതിനർത്ഥം ഇതിന് ശക്തമായ റിലേറ്റിവിസ്റ്റിക് ഇലക്ട്രോൺ ബീമുകൾ പുറപ്പെടുവിക്കാൻ കഴിയുമെന്നതാണ്. എക്സ്റേ അല്ലെങ്കിൽ മൈക്രോവേവ് ഫ്രീക്വൻസിയുടെ രൂപത്തിൽ വൈദ്യുതകാന്തിക റേഡിയേഷൻ പരിവർത്തനം ചെയ്യപ്പെടുന്ന ഇലക്ട്രോണുകളുടെ ശക്തമായ പൾസുകൾ സൃഷ്ടിക്കുന്നതിന് വ്യത്യസ്ത ഘടകങ്ങൾ കാളിയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ഇന്ത്യ ഇതിനോടകം തന്നെ കാളിയുടെ ഒരു വിജയകരമായ പരീക്ഷണം നടത്തിയിട്ടുണ്ടെന്നും ചിലർ വിശ്വസിച്ചു പോരുന്നു. 2012 135 പാകിസ്ഥാൻ സൈനികരുടെ മരണത്തിനിടയാക്കിയ സിയാച്ചിൻ ഗ്ലേസിയർ ഹിമപാതത്തിൽ ഇന്ത്യയെ കുറ്റപ്പെടുത്തി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. കാളിയുടെ വിജയകരമായ പരീക്ഷണത്തിന്റെ ഫലമായാണ് ഈ മേഖലയിലെ ദൃഢമായ മഞ്ഞുപാളികൾ ഉരുകിയത് എന്ന് ചില സ്രോതസ്സുകൾ അവകാശപ്പെടുന്നു. വെപ്പണൈസ്ഡ് കാളി വേരിയന്റിനെ IL-76 വിമാനത്തിൽ വായുവിലൂടെയുള്ള പ്രതിരോധ സംവിധാനമായി ഇന്ത്യ സ്ഥാപിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. രണ്ടാമതായി P-8A നെപ്റ്റ്യൂൺ റെക്കണൈസൻസ് എയർക്രാഫ്റ്റുകൾ. P-8A എന്നത് വിശാലമായ പ്രദേശം, സമുദ്രം, കടൽത്തീര പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് പ്രാപ്തമായ ഒരു ദീർഘദൂര മൾട്ടിമിഷൻ മാരിടൈം പെട്രോളിംഗ് എയർക്രാഫ്റ്റ് ആണ്. ബോയിംഗ് കൊമേർഷ്യൽ നെക്സ്റ്റ് ജനറേഷൻ 737 വിമാനത്തിന്റെ സൈനിക ഡെറിവേറ്റീവായ P-8A മികച്ച പ്രകടനവും വിശ്വാസ്യതയും ഒരു നൂതന മിഷൻ സംവിധാനവുമായി സമന്വയിപ്പിക്കുന്നു. അതുവഴി ഇത് യുദ്ധകാലത്ത് പരമാവധി പരസ്പര പ്രവർത്തനക്ഷമത ഉറപ്പാക്കുന്നു. ഇന്ത്യൻ നാവികസേനയ്ക്കുള്ള പ്രത്യേക ഉപകരണങ്ങൾ ഉൾക്കൊള്ളുന്ന P-8A കസ്റ്റമൈസ്ഡ് എക്സ്പോർട്ട് വേരിയന്റാണ് P-8A വിമാനങ്ങൾ. P-8A ഘടിപ്പിച്ചിട്ടില്ലാത്ത രണ്ട് പ്രധാന ഘടകങ്ങൾ, ഒരു ടെലിഫോണിക് APS-143 ഓഷനൈ AFT റഡാർ, ഒരു മാഗ്നറ്റിക് അനോമലി ഡിറ്റക്ടർ എന്നിവയാണ്. ഇന്ത്യക്കായുള്ള വിമാനത്തിൽ ബോംബ് ബേയും ആയുധങ്ങൾക്കുള്ള പൈലോണുകളും ഉൾപ്പെടുന്ന തരത്തിൽ പരിഷ്കരിച്ചിരിക്കുന്നു. അതായത് വിമാനത്തിന്റെ ഓരോ ചിറകിലും രണ്ട് ആയുധ സ്റ്റേഷനുകളും ഇവയിലെല്ലാം കൂടി 129 സോനാബോയികളും വഹിക്കാൻ കഴിയും. അതോടൊപ്പം വായുവിൽ ഇന്ധനം നിറയ്ക്കാനുള്ള സംവിധാനവും ഈ വിമാനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നു. ഇന്ന് വരെ 180,000 ഫ്ലൈറ്റ് മണിക്കൂറുകളുള്ള P-8 വകഭേദങ്ങളായ P-8A പൊസീഡിയൻ, P-8A എന്നിവ അന്തർവാഹിനി വിരുദ്ധ ഉപരിതല വിരുദ്ധ യുദ്ധങ്ങൾ, ഇന്റലിജൻസ് നിരീക്ഷണം, രഹസ്യാന്വേഷണം, തിരച്ചിൽ, രക്ഷാപ്രവർത്തനം എന്നിവ വിജയകരമായി നിർവഹിച്ച് ആഗോള പെട്രോളിംഗ് നടത്തിപ്പോരുന്നു. മൂന്നാമതായി INS അരിഖാത്ത്. INS അരിഖാത്ത് അരിഹന്ത് ക്ലാസ് അന്തർവാഹിനിയുടെ നവീകരിച്ച വകഭേദമായി അറിയപ്പെടുന്നു. വിശാഖപട്ടണത്തെ ഷിപ്പ് ബിൽഡിംഗ് സെന്ററിൽ ന്യൂക്ലിയർ അന്തർവാഹിനികൾ നിർമ്മിക്കുന്നതിനുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജി വെസൽ പദ്ധതിക്ക് കീഴിൽ ഇന്ത്യ നിർമ്മിച്ച രണ്ടാമത്തെ ആണവോർജ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയാണിത്. ഈ അന്തർവാഹിനി 2017 നിശബ്ദമായി ലോഞ്ച് ചെയ്തുവെങ്കിലും ഇവയുടെ കഴിവുകളെയും നിലവിലെ അവസ്ഥയും കുറിച്ച് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഈ അന്തർവാഹിനി ആദ്യം INS സരിതമാൻ എന്നറിയപ്പെട്ടിരുന്നുവെങ്കിലും ലോഞ്ച് ചെയ്തപ്പോൾ INS അരിഖാത്ത് എന്ന് പുനർനാമകരണം ചെയ്തു. ഇന്ത്യ നിർമ്മിച്ച രണ്ടാമത്തെ തദ്ദേശീയ ആണവ അന്തർവാഹിനിയും P-5 രാജ്യങ്ങൾക്ക് പുറത്ത് നിർമ്മിച്ച രണ്ടാമത്തേതുമാണ് INS അരിഖാത്ത്. ഈ അന്തർവാഹിനിയുടെ ഹമ്പിൽ 4 ലോഞ്ച് ട്യൂബുകളുണ്ട്. ഇവയ്ക്ക് 8 മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ് ടാർഗറ്റബിൾ റീഎൻട്രി വെഹിക്കിളുകളും 750 കിലോമീറ്റർ റേഞ്ചുമുള്ള 12 K-15 സാഗരിക മിസൈലുകൾ അല്ലെങ്കിൽ 3500 കിലോമീറ്റർ റേഞ്ചുള്ള 4 വികസിത K-4 മിസൈലുകൾ വഹിക്കാൻ കഴിയും. 70% വർദ്ധിച്ച തദ്ദേശീയ ഉള്ളടക്കമുള്ള INS അരിഖാത്ത് INS അരിഹന്തിനേക്കാൾ വളരെ പുരോഗമിച്ചതായി കണക്കാക്കപ്പെടുന്നു. 700 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലുകൾ മാത്രമുള്ള മുൻഗാമിയിൽ നിന്നും വ്യത്യസ്തമായി അരിഖാത്തിൽ K-15 സാഗരിക, K-4 മിസൈലുകൾ എന്നിവ സജ്ജീകരിച്ചിരിക്കുന്നു എന്നതും ഇവയെ ശ്രദ്ധേയമാക്കി മാറ്റുന്നു. നാലാമതായി HALAMC പ്രോഗ്രാം. ഇന്ത്യൻ എയർഫോഴ്സിനും ഇന്ത്യൻ നേവിക്കുമായി 5 തലമുറ സ്റ്റെൽത്ത് മൾട്ടി റോൾ വായുമേധാവിത്ത ഫൈറ്റർ വികസിപ്പിക്കുന്നതിനുള്ള ഒരു ഇന്ത്യൻ പ്രോഗ്രാമാണ് അഡ്വാൻസ്ഡ് മീഡിയം കോംബാറ്റ് എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ HALAMC പ്രോജക്ട് എന്നത്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ കീഴിൽ രൂപീകരിച്ച എയർക്രാഫ്റ്റ് ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ് ഏജൻസിയായ എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയാണ് വിമാനത്തിന്റെ രൂപകൽപ്പന നടത്തുന്നത്. DRDO, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, ഒരു ഇന്ത്യൻ സ്വകാര്യ കമ്പനി എന്നിവയുടെ പൊതുസ്വകാര്യ സംയുക്ത സംരംഭമാണ് ഈ വിമാനം നിർമ്മിക്കുന്നത്. ഇതിനായി ഏകദേശം 15,000 കോടി രൂപയുടെ വികസന ചെലവ് കണക്കാക്കപ്പെടുന്നു. നിലവിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന AMC യുദ്ധവിമാനം ഒരു 5.5 ജനറേഷൻ യുദ്ധവിമാനമായിരിക്കുമെന്നും പറയപ്പെടുന്നു.
കൂടാതെ ഇലക്ട്രോണിക് പൈലറ്റ് ഫംഗ്ഷൻ ഉൾപ്പെടെ അത്യാധുനിക ഏവിയോണിക്സുകളും ഈ വിമാനത്തിലുണ്ടായിരിക്കും. AMCA മണിക്കൂറിൽ 2600 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുമെന്നത് കൂടാതെ ഇവയ്ക്ക് 1620 കിലോമീറ്ററിന്റെ കോംബാറ്റ് റേഞ്ചും ഉണ്ടാകും. അഞ്ചാമതായി അഗ്നിസിക്സ് മിസൈൽ. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിലെ വികസനത്തിന്റെ പ്രാരംഭഘട്ടത്തിലെ ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നിസിക്സ് എന്നത്. അഗ്നി മിസൈൽ പ്രോഗ്രാമിന്റെ ഏറ്റവും പുതിയതും നൂതനവുമായ ആവർത്തനമായിരിക്കും ഇതെന്ന് കരുതപ്പെടുന്നു. അന്തർവാഹിനികളിൽ നിന്നും കരയിൽ നിന്നും വിക്ഷേപിക്കാൻ ഇതിന് കഴിയുമെന്നത് കൂടാതെ MIRV വാർഹെഡുകൾ ഉപയോഗിച്ച് 8,000 മുതൽ 10,000 കിലോമീറ്ററിന്റെ സ്ട്രൈക്ക് റേഞ്ചും ഇവയ്ക്കുണ്ടായിരിക്കും. അഗ്നിസിക്സ് മിസൈലിന് രണ്ട് പ്രധാന സവിശേഷതകൾ ഉണ്ടായിരിക്കുമെന്ന് പറയപ്പെടുന്നു. അതായത് അഗ്നിസിക്സിന് 10,000 കിലോമീറ്ററിലധികം ദൂരപരിധി ഉണ്ടായിരിക്കുമെന്നത് കൂടാതെ ഒന്നിലധികം സ്വതന്ത്രമായി ടാർഗറ്റ് ചെയ്യാവുന്ന റീഎൻട്രി വാഹനങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്ന MIRV ശേഷി വഹിക്കുകയും ചെയ്യുന്നു. MIRV ഒരു മിസൈൽ കൊണ്ട് നടക്കുന്ന സ്വതന്ത്ര യുദ്ധോപകരണങ്ങളാണ് എന്നതിനാൽ ഇവയ്ക്ക് ഒന്നല്ലെങ്കിൽ ഒന്നിലധികം ലക്ഷ്യങ്ങളെ ഒരേ സമയം ആക്രമിക്കാനായി ഉപയോഗിക്കാൻ കഴിയും.